तदिन्द्रियाणि समये बुद्धिमानुपरोधये इन्द्रियो परमः सत्यं तपोवर्त्मनि संश्रयः। तद् अदुगुंड समये यथाकालं बुद्धिमान बुद्धियुल्लवन इंद्रियाणि इंद्रियंगले उपरोधयेद नियंत्रिक्कणं। ഇന്ദ്രിയോപരമ ഇന്ദ്രിയ നിഗ്രഹമാണ് സത്യം സത്യമായി തപോവത്മനി സംശ്രയഃ തപോ മാർഗത്തിലുള്ള പ്രധാന കർത്തവ്യം। അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം। ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിൻ്റെ പേര് തന്നെയാണ് യഥാർത്ഥത്തിൽ തപസ് എന്ന് പറയുന്നത്। തപസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നാണ് തപസ് എന്ന വാക്കിന്റെ അർത്ഥം। ഇന്ദ്രിയോപരമൻ, ഉപരമത്വം എന്ന് പറഞ്ഞാൽ, ഉപരാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നാണ് ഉപരാമം എന്ന വാക്കിന്റെ അർത്ഥം। ഇന്ദ്രിയങ്ങളെ ഉപരമിപ്പിക്കുക, ഉപരമിപ്പിക്കുക എന്ന് വെച്ചാൽ പിൻവലിക്കുക। എങ്ങനെ പിൻവലിക്കണം? ആമ എങ്ങനെയാണോ കൈകാലുകളും തലയും ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ ലോകത്തിനുള്ളിലേക്ക് വലിക്കണം എന്ന് ഭഗവത്ഗീത ഒരു ഉപമ പറയുന്നുണ്ട്। കൂർമോ അംഗാനി സർവശഃ, കൂർമം അംഗങ്ങളെ എല്ലാ വശത്തുനിന്നുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഒരു ബ്രഹ്മചാരി പ്രലോഭനീയമായ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ നീണ്ടുപോകുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം, അതാണ് തപസ്സിന്റെ മാർഗം എന്ന് പറയുന്നത്। ബുദ്ധിമാനായിരിക്കുന്ന ഒരു ശിഷ്യന് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ ബഹിർഗമിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ। ഇന്ദ്രിയങ്ങൾ ബഹിർഗമിക്കുമ്പോൾ അവയെ അകത്തേക്ക് തന്നെ തിരിച്ച് മടക്കി വെക്കുന്ന അത് തപസ് എന്ന് പറയും। അതാണ് യഥാർത്ഥത്തിൽ തപസ് എന്ന് പറയുന്നത്। ഇത് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം, തപസ്സിന്റെ മാർഗം എന്ന് പറയുന്നത്। അപ്പൊ ബ്രഹ്മചര്യത്തെ സംബന്ധിച്ച ഈ അധ്യായം നിരൂപണം ചെയ്യുന്ന വിഷയങ്ങൾ നിരവധിയാണ്, ആധ്യാത്മികങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്। ഉപദേശം